ചേട്ടാ ചേട്ടാ ചേ എന് അൻട്രോയർ ഇട്ടുകൊണ്ടാണ് പാർക്കിൽ കാറ്റൊള്ളത് അപ്പൊ പാർക്കിലെ അൻഡ്രോയർ ഇട്ടോണ്ട് കാറ്റൊള്ളാൻ പാടില്ലേ അന്ന ഇതാങ്കിടൂര് പെണ്ണിന്റെ മുമ്പിൽ ഒന്നിന്ന വൃത്തി കാണിക്കണത് നാണില്ലാത്തവൻ ഇതേ പ്രസ്ഥാനം ഇതെന്റെ ഭാര്യ അപ്പൊ നിനക്കാ നാണില്ലാത്തത് സ്വന്തം ഭാര്യനെ പ്രകണ്ടാക്കിയ പാർച്ചേ എന്നിട്ട് എനിക്ക് നാണില്ലാന്ന് ഞാനും അഞ്ചാറ് കല്യാണം കഴിച്ചിട്ടുണ്ട് അതിലഞ്ചാറ് കുട്ടികളും ഉണ്ട് പക്ഷെ ഞാൻ ഈ മാതിരി വൃത്തികേടിനു പോയിട്ടില്ല നമ്മള് വെറുതെ ഇരുന്നാൽ മതി ദൈവം തരും കാരണം നമ്മൾ ഡീസന്റ എന്ത് ഡീസന്റ് വിവാഹം കഴിഞ്ഞ പെണ്ണുങ്ങളുടെ മുഖത്ത് പോലും നോക്കാൻ പാടില്ല എന്നാ കാരണന്മാര് പറഞ്ഞേക്കട അതുകൊണ്ട് അവള് വേറെ മുറി ഞാൻ വേറെ മുറി അത് കാരണം ഇല്ല അപ്പിടിക്കലോ പേപ്പർ തുറന്ന ഇപ്പൊ അതല്ലടാ പെണ്ണുങ്ങളെ പീഡിപ്പിച്ചെന്ന അതെന്നെ ഞാനും പറഞ്ഞേ അപ്പിടിച്ചു ചേട്ടന പോസ്റ്റ് ഓഫീസിന്റെ പുറകില്ല താമസിക്കണത് അല്ല പോസ്റ്റ് ഓഫീസ് എന്റെ വീടിന്റെ മുമ്പിലാ താമസിക്കണേ അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത് ആ അതന്നെയല്ലേ ഞാനും പറഞ്ഞത് പിന്നെന്തിനാ തർക്കം നീ ആ പരശിരാമ്മ കൈമ്മളുടെ പുറപ്പെട്ടു പോയ മോൻ മോനെ അതെ എന്താ നിന്റെ പേര് കല്യാണം കല്യാണം ആ വരവുണ്ട് വരവുണ്ട് ഹലോ ഒന്ന് നിന്ന് എന്താ എന്താ വിളിച്ചേ അയ്യോ ചേച്ചി ഞാനല്ലേ വിളിച്ചത് ദെയ ചേർന്ന് വിളിച്ചത് തെറ്റ് വിളിച്ചതാ

ഷറക്കാരൻറെ ജാനകി പോണെന്നാ വെറുതെ ഒന്നും അല്ലല്ലോ എന്നെ കെട്ടിയത് എന്റെ അച്ഛൻ നിങ്ങള് ചോദിച്ചോക്കെ തന്നില്ലേ നിന്റെ അച്ഛനെനിക്ക് എന്തിട്ടുണ്ടാക്കി പറഞ്ഞ ചോദിച്ച പത്തും പത്തും തന്നില്ലേന്ന് പത്ത് രൂപ വണ്ടി കാശും പത്ത് രൂപ ചായ കാശും എന്നിട്ട് ഉള്ള അച്ഛൻ എന്നോട് ചോദിച്ചു ഇതിലെന്തേലും കുറയ്ക്കാൻ പറ്റ മോനെ എനിക്ക് വേണമെങ്കിൽ വിള കുറച്ചിട്ട് ആ പത്തും പത്തും കൊണ്ടു പോവായിരുന്നു ഞാൻ ചെയ്തില്ല മനുഷ്യ സ്നേഹം അയ്യേ എങ്കി ഞാനെങ്കിലും രക്ഷപ്പെട്ടനെ ഈ മനുഷ്യനെ കെട്ടി അന്ന് മുതൽ തുടങ്ങിയ ദുരിതമായി എനിക്ക് അന്ന് മുതലുള്ള എല്ലാ അടപ്പും എന്റെ തലേലാ നിന്റെ തലയിൽ എന്തുട്ടടപ്പടി കറണ്ട് ബില്ല് വെള്ളത്തിന്റെ ബില്ലടക്കണം കൊച്ചുങ്ങളുടെ ഫീസ് അടക്കണം ആദ്യം ടക്കണോന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല എന്റെ ഭഗവാനെ ആദ്യം നിന്റെ അണ്ണാക്ക് അടക്കി ബാക്കിയുള്ളതൊക്കെ എനിക്ക് മോട്ടറിന്റെ പണിയായിരുന്നു പണിയോ ആ അത് തന്നെ ഈ കെന്റിലെ മോട്ടറിന്റെ എന്താ പണി ഈ കറങ്ങലും കറങ്ങലും അത് തന്നെ അതുകൊണ്ടായിരിക്കും ചേച്ചി ഇയാൾ ഉപേക്ഷിച്ചത് പിന്നെ ഉപേക്ഷിക്കാണ്ട് കെട്ടിക്കാൻ പ്രായമുള്ള ഒരു പെണ്ണു വീട്ടിനകത്ത് നിക്കുവാൻ ഉത്തരവാദിത്തം കൊണ്ട് ഓക്കെ അതിന് വേണ്ട സൗകര്യം ഞാൻ ചെയ്ത് തന്നില്ലേ എന്ത് പേരുടെ ഉത്തരം ഞാൻ പൊക്കി കെട്ടി തന്നില്ലേ തന്നെ പോലും അടുത്തല്ലോ എന്റെ അനിയത്യം കെട്ടിയത് അവരെ അവനെ കണ്ടുപിടിക്ക് സ്നേഹം ഭാര്യയോട് അവൻ ജോലിക്ക് പോകുന്നതിനു മുമ്പേ ചോറ് വിളമ്പി കൊടുക്കുന്നു പൗഡർ ഡീച്ച് കൊടുക്കുന്നു കെട്ടിപ്പിടിച്ച് കൊടുക്കുന്നു അങ്ങനെ വല്ല ആര് പറഞ്ഞു വിചാരില്ലന്ന് രണ്ടു പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തു സമ്മതിക്കണ്ടേ നിന്റെ വൃത്തികെട്ട മനുഷ്യ ഇതിനിടയിൽ തന്നെ അവളെ ട്രൈ ചെയ്തു നീ എന്ന തല്ലേ തല്ലി തല്ലി ഇനിയും ഈ നിക്കണ ചങ്ങാതിന് നീ ഒന്ന് തല്ലാൻ കാണട്ടെന്താ പറഞ്ഞത് അപ്പൊ നീ എന്തിനാടിയെ തല്ലീത് എന്തെങ്കിലും കാര്യോ പിന്നെ അതായത് എന്നെ നീ മനപൂർവം തല്ലീതാണോന്ന് അതെ 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 നിനക്ക് തെറ്റുപറ്റിയതൊന്നല്ലല്ലോ അല്ല ഞാൻ വേണോന്ന് വെച്ച് തന്നെ അടിച്ചതാ വേണെങ്കിൽ ഇനി ഞാൻ തല്ലു ആ ഹാ എങ്കിലേ മറ്റെന്തും ഞാൻ പൊറുക്കും തെറ്റുപറ്റിയാ മാത്രം ഞാൻ എനിക്ക് പൊറുക്കില്ലോ ആണുങ്ങള് ഒരു സ്ത്രീയുടെ കൈ മേടിച്ചോണ്ട് നിക്കുന്നു നാണവും തുണിയും എന്താ കുട്ടിക്ക് എന്നെ തല്ലണന്നുണ്ടോ തല്ലിക്കോ എനിക്ക് ഒരു നാണക്കേടില്ല നിങ്ങളെ തല്ലാൻ എനിക്ക് നിങ്ങളോട് വിരോധം ഒന്നും ഇല്ലല്ലോ സ്നേഹമുണ്ടോ ഇന്ന് തലോടിക്കൊള്ളു ഇന്നത്തെ ഓടിക്കൊള്ളു ഇന്നത്തെ ഓടിക്കൊള്ളുടി ഇടി മന്ദ നിന്റെ അമ്മേനെ പള്ളിപ്പുറത്ത് വെച്ച് കണ്ടിട്ടുള്ളവനെ ഞാൻ താൻ എന്റെ അയലവാസിയായി പോണ്ടിക്കണേ ഞാനും അതുകൊണ്ട് തന്നെ നിന്നോട് ക്ഷമിക്കണേ അതിന് ഞാൻ തന്നോട് എന്ത് തെറ്റോടും ചെയ്തത് നീ അല്ലടാ എൻറെ രണ്ടാം ഭാര്യ തങ്കമ്മേനെ തട്ടിക്കൊണ്ട് നാട് വിട്ടത് അയ്യേ ഇയാളെന്താശ്യ ഓടി പറഞ്ഞത് എനിക്കാനാവശ്യം ഉള്ളത് നിനക്ക് ആവശ്യാണ് അല്ലേ നാട്ടുകാർ മുഴുവൻ പറയണുണ്ടല്ലേടാ എന്റെ ഭാര്യ തങ്കമണി ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കുമെന്നും പറഞ്ഞ് തട്ടിക്കൊണ്ടുപോയിന്ന് നീയല്ലടാ ആ കല്യാണം കല്യാണമേ എടോ എന്റെ പേരാണ് കല്യാണം എന്ന് അല്ലാണ്ട് ഞാൻ ആരും കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് തട്ടിക്കൊണ്ട് പോയിട്ടൊന്നുമില്ല അപ്പൊ പിന്നെ ഈ മുതലിനെ നീ തട്ടിക്കൊണ്ടുവന്നതാണോ ഉം പിന്നെ എന്നെ തട്ടിക്കൊണ്ടു വന്നൊന്നുമല്ല കല്യാണം കഴിച്ചോണ്ട് വന്നതാ ഇങ്ങനെ തന്നെയാ ഈ കല്യാണം എന്റെ ഭാര്യയെ വിളിച്ചിറക്കി കൊണ്ടുപോയത് അതുകൊണ്ട് കുട്ടി പേടിക്കണ്ട കുട്ടിയെ ഞാൻ രക്ഷപ്പെടുത്തിക്കൊള്ളാം എടാ വിടറാവളെ അവളുടെ ഭർത്താവൻ അടുത്ത് അവരും കൂടി വരട്ടെ ഈ നാട്ടിലെ പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടുപോകുന്ന കളി ഇന്ന് തോടവസാനിക്കണം വിളി പോലീസിന് ഓ എന്തി ശുഷ്കാന്തി ഉണ്ടാക്കണം പോലീസിന് എന്തിരി ശുഷ്കാന്തി ആരടാ മദ്യപാനം കുറിച്ച് പ്രശ്നമുണ്ടാക്കി അല്ല നോട്ട് ഓൺലി മദ്യപിച്ച് ഞാനാണ് വെറുതെ പറയണ സാറേ ഇയാളാണ് വെള്ളം ഒടിച്ചിട്ട് മനുഷ്യൻ്റെ വെക്കിട്ട് കയറുന്നത് പോയേടാ നിന്റെ അടി വൈറ്റിലെന്താടാ പ്രശ്ന പ്രശ്നോ ആ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് ആരടത് ഇതെന്റെ ഭാര്യ എങ്ങനെ ഇതെന്റെ ഭാര്യ നിന്റെ ബോഡി ലാംഗ്വേജ് അനുസരിച്ച് ഇവിടെ നിനക്ക് ഭാര്യയല്ല ഭാരമാണ് ഭാരം എന്തിനാണ് മകന് കൊക്കിന് ഒതുങ്ങാത്ത കൊത്തി പറക്കുന്നത് ഓക്കെ ഓക്കെ ഇവൻ എന്റെ ഭാര്യനെ തട്ടിക്കൊണ്ട് പോയി ഓഹോ ഈ നിൽക്കുന്നത് നിന്റെ ഭാര്യയാണോടാ ഇതെന്റെ ഭാര്യ അല്ല ഇത് അവന്റെ രണ്ടാമത്തെ ഭാര്യ എന്റെ ഭാര്യ തങ്കമ്മൊണ്ടു പോയത് ഓഹോ ഈ നിൽക്കുന്നവന്റെ ഭാര്യ പോയാടാ തങ്കമ്മടെ എന്റെ നാക്കിൽ അങ്ങനെ വരുവുള്ളൂ അവൾ തട്ടിക്കൊണ്ട് പോയാടാ എന്ന് വെച്ചു പോയി എന്ത് പോയെന്ന് തട്ടിക്കൊണ്ടുപോയി ഞാൻ പോയി ഏ നീ പോയ ഇവന്റെ ഭാര്യ മുണ്ടി പോകരുത് ഞാനൊക്കെ പറയൂ തമ്പമയെ എത്രയും പെട്ടെന്ന് ഇവന്റെ കൈയില് ഏൽപ്പിക്കണം അയ്യോ സാറേ അതിന് അവൾ എൻറെ അടുത്ത് ഇല്ല പിന്നെ അവള് വേറെ ആളുകൾ ഒളിച്ചോടി പോയി ഓഹോ അവൾക്ക് ഇത് തന്നെ ജോലിയോ സഹോദര നീ പേടിക്കണ്ട അവൾ ഏത് പാതത്തിൽ പോയി ഒളിച്ചാലും അവളെ കണ്ടുപിടിച്ച് നിന്റെ കയ്യിൽ കൊണ്ടുവന്നിരിക്കും എനിക്ക് അവളെ